പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ഒരുപാട് പേരുടെ വിയർപ്പിന്റെ ഫലമായ 2018 എവരിവൺ ഈസ് എ ഹീറോ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുകയാണ്. മലയാളത്തിലെ വമ്പൻ താരനിരകളെ അണിനിരത്തി പ്രളയം പ്രമേയമാക്കിയൊരുക്കിയ മലയാള സിനിമ, അതാണ് 2018. വമ്പൻ താരങ്ങൾ നിറഞ്ഞൊരു ചിത്രം മലയാള സിനിമയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും 2018 അവയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ചിത്രത്തിന്റെ പ്രമേയവും കഥാപാത്രങ്ങളുടെ അഭിനയ മികവുമാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം നിർവഹിച്ച സിനിമയിൽ ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, വിനീത് ശ്രീനിവാസൻ, ഇന്ദ്രൻസ് ലാൽ, നരേൻ, അപർണ ബാലമുരളി, തൻവീറാം, സുധീഷ്, സിദ്ദിഖ്, രഞ്ജി പണിക്കർ, ജാഫർ ഇടുക്കി, അജു വർഗീസ്, ജിബിൻ ഗോപിനാഥ്, ഡോക്ടർ റോണി, ശിവദ, വിനീത കോശി തുടങ്ങിയ മുൻനിര താരങ്ങളാണ് ചിത്രത്തിലെ സുപ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയേറെ താരങ്ങൾ നിറഞ്ഞൊരു ചിത്രം മലയാള സിനിമയിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടെങ്കിലും 2018 അവയിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ചിത്രത്തിന്റെ പ്രമേയവും കഥാപാത്രങ്ങളുടെ അഭിനയ മികവുമാണ്. പ്രളയമെന്ന മഹാമാരി മലയാളികളെ ഒന്നടങ്കം ദുരന്തത്തിലാക്കിയ വർഷമാണ് 2018. യഥാർത്ഥ ജീവിതത്തിലെ ഹീറോകളെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു വർഷം. പ്രളയത്തിൽ മുങ്ങിപ്പോവാതെ കേരളീയർ ഒത്തൊരുമയോടെ കൈകോർത്തു പിടിച്ചു, ആത്മവിശ്വാസത്തോടെ പൊരുതി നിന്നു. പ്രളയം കഴിഞ്ഞ് 5 വർഷങ്ങൾ പിന്നിടുമ്പോൾ ജീവിതത്തിലെ ഹീറോകളെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി കാണിച്ചു തരാൻ പ്രളയത്തിന്റെ നേർക്കാഴ്ചയെന്നോണം ഒരുക്കിയ സിനിമയാണ് 2018. ചിത്രത്തിന്റെ ട്രെയിലറും ചിത്രത്തിലെ മിന്നൽ മിന്നാണി എന്ന വീഡിയോ ഗാനവും ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. പ്രളയകാലത്തെ അതിജീവിച്ച കേരളീയരുടെ വിജയമാണ് ഈ സിനിമ. 1% പോലും വിട്ടുവീഴ്ച കാണിക്കാതെ ഓരോ ഫ്രെയിമുകളും വളരെ സൂക്ഷ്മതയോടെയാണ് സംവിധായകരും അണിയറ പ്രവർത്തകരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത പ്രളയത്തിന്റെ വൈകാരികത ഒട്ടും തന്നെ ചോർന്നു പോവാതെ ദൃശ്യാവിഷ്കരിക്കാനും ബിഗ് സ്ക്രീനിൽ എത്തിക്കാനും സംവിധായകന് സാധിച്ചിട്ടുണ്ട്. കേരളം കണ്ട മഹാപ്രളയം കഴിഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ ദിനങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ചിത്രം. അതുകൊണ്ട് തന്നെയാണ് സിനിമ തിയേറ്ററുകളിലെത്തിയപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തതും. ഈ അവസരത്തിൽ ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് നന്ദി പറയുകയാണ് ടൊവിനോ തോമസ്. ഞാൻ നാട്ടിലില്ലാത്തതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന സമയമാണിത്. കാര്യം 2018 എന്ന് പറയുന്ന സിനിമ തിയേറ്റേഴ്സിൽ റിലീസായിട്ട് 100% പോസിറ്റീവ് റിവ്യൂസായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും എല്ലാവർക്കും നന്ദി, താങ്ക് യു സോ മച്ച്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.